നമസ്കാരം കാൽനൂറ്റാണ്ടിലേറെ കണ്ടല ബാങ്ക് പ്രസിഡന്റായി തുടരുകയായിരുന്നു എൻ ഭാസുരാങ്കൻ ഇദ്ദേഹം ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും ഒരു മാനദണ്ഡവുമില്ലാതെ വായ്പ നൽകിയതും ബാങ്കിനെ കടുത്ത പ്രതിസന്ധിയിലാക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഈ കൊടുത്തതിൽ മിക്ക വായ്പകളിലും ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല എന്നത് മറ്റൊരു സത്യം ബാങ്ക് പ്രസിഡന്റ് എൻ ഭാസുരാങ്കന്റെ മകൻ അഖിൽജിത്തിന്റെ പേരിൽ ഇക്കഴിഞ്ഞ ഡിസംബർ 31 വരെ ബാങ്കിന് കൊടുക്കാനുള്ളത് 59,43,500 രൂപയാണ് വായ്പയിലും ചിട്ടിയിലുമാണ് കുടിശ്ശിക അഖിൽജിത്തിന്റെ ഭാര്യ മാളവിക അനിൽകുമാർ 960,000 രൂപയും എൻ ഭാസുരാങ്കന്റെ ഭാര്യ ജയകുമാരി 18.5 ലക്ഷം രൂപയുമാണ് ബാങ്കിന് അടയ്ക്കാനുള്ളത് ഇത് രണ്ടും ചിട്ടിക്കുടിശ്ശികയാണ് പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും ഭാസുരാങ്കന് ഒരു ചിന്തയുണ്ടായിരുന്നു തനിക്ക് ഒന്നും സംഭവിക്കില്ല താൻ അന്വേഷണ പരിധിയിൽ വരില്ല പക്ഷേ ഭാസുരാങ്കന് തെറ്റിപ്പോയതും കരുവന്നൂരിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും ഇഡി വന്ന കരുവന്നൂരിൽ മാത്രം അന്വേഷണം നടത്തി പോകുമെന്നാണ് ഭാസുരാങ്കൻ കരുതിയത് പക്ഷേ അങ്ങനെ നടന്നില്ല കരുവന്നൂർ അന്വേഷണം ഒരു വഴിക്കാക്കിയിട്ട് കണ്ടലയ്ക്ക് ഇറങ്ങാം എന്നായിരുന്നു ഇഡിയുടെ പദ്ധതി ഇവിടെ ഭാസുരാങ്കന് പാളിപ്പോയി കണ്ടലയിലെ ആസ്തി ശോഷണം കരുവന്നൂർ പോലെ പ്രധാനപ്പെട്ടതാണെന്ന് അടയാളപ്പെടുത്തി ഭാസുരാങ്കന് ചെസ് നമ്പർ കൊടുത്തിട്ടാണ് ഇഡി പോയത് അതിൻ പ്രകാരം തന്നെ അവർ തിരിച്ച് എത്തുകയും ചെയ്തു ഇതിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനിടെ ഭാസുരാങ്കന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്ന ഭാസുരാങ്കന് ഇഡി കൺമുൻപിൽ വന്നപ്പോൾ ഞെട്ടലുണ്ടായി എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ചോദ്യം ചെയ്യലിന് ഇഡി എത്തണമെങ്കിൽ എന്തായാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവരത് ചെയ്യൂ തെളിവുകൾ നിരത്തി ഇഡി ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടെ ഭാസുരാങ്കന് പിടിച്ചു നിൽക്കാനായില്ല എന്തായാലും അതോടെ നെഞ്ചുവേദനയും ക്ഷീണവും ഒക്കെ ആയി ഭാസുരാങ്കന് ഇതോടെ ഇഡി ഉദ്യോഗസ്ഥർ ആദ്യം കണ്ടല സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്കായി കിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഭാസുരാങ്കനെ കസ്റ്റഡിയിൽ എടുക്കാനായിരുന്നു ഇഡിയുടെ തീരുമാനം അറസ്റ്റ് ചെയ്യാനും ആലോചനയുണ്ടായിരുന്നു അതിനിടെയാണ് അസുഖം വരുന്നത് 100 കോടിയിലേറെ രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് ആരോപണം നേരിടുന്ന കണ്ടല സർവീസ് സഹകരണ ബാങ്കിലും ഭാസുരാങ്കന്റെയും മുൻ സെക്രട്ടറിമാരുടെയും വീടുകളിലും അടക്കം ഇന്നലെ പുലർച്ചെ 5 മണിയോടെയായിരുന്നു കേന്ദ്ര സേനയുടെ അകമ്പടിയോടെ ഇഡി സംഘം എത്തിയത് റെയ്ഡ് 24 മണിക്കൂർ പിന്നിട്ട് തുടരുകയാണ് റെയ്ഡിനിടെ ഇഡി ഭാസുരാങ്കനെ ചോദ്യം ചെയ്യുകയായിരുന്നു പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം ഭാസുരാങ്കന് നൽകാനായില്ല ഇതോടെയാണ് കസ്റ്റഡിയും അറസ്റ്റുമെല്ലാം ഇഡി ആലോചിച്ചതും അതിനിടെയാണ് ഭാസുരാങ്കൻ വീണതും ഇതോടെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കാൻ ഭാസുരാങ്കന് കഴിഞ്ഞു കണ്ടല ബാങ്കിലെ നിക്ഷേപങ്ങൾ വായ്പകൾ ഉൾപ്പെടെയുള്ള ഇടപാട് രേഖകൾ ഇഡി സംഘം പരിശോധിച്ചു ഭാസുരാങ്കന്റെ പൂജപ്പുരയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് മാറാനല്ലൂരിലെ വീട്ടിൽ എത്തിച്ച് പരിശോധന നടത്തിയത് ഇതിനിടെയാണ് ഭാസുരാങ്കന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് പൂജപ്പുരയിലെ വീട്ടിലെ പരിശോധന പൂർത്തിയായതിനു പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ ഇഡി ഉദ്യോഗസ്ഥർ ഭാസുരാങ്കനുമായി കണ്ടലയിലെ വീട്ടിലേക്ക് പോയത് ഭാസുരാങ്കൻ കണ്ടലയിലെ വീട്ടിൽ നിന്നും 6 മാസം മുമ്പ് താമസം മാറിയിരുന്നു ഇഡി ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ ഇവിടെ ഉണ്ടെങ്കിലും തുറന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല സംശയ നിവാരണത്തിനായാണോ രേഖകൾ ശേഖരിക്കാനാണോ ഭാസുരാങ്കനെ വാഹനത്തിൽ കണ്ടലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയതെന്ന് ഇഡി ഉദ്യോഗസ്ഥർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല ഇതിനിടെ കസ്റ്റഡിയിൽ എടുത്തതായും സൂചനകൾ എത്തുന്നുമുണ്ട് എന്നാൽ ഇതൊന്നും കേന്ദ്ര ഏജൻസി സ്ഥിരീകരിച്ചിട്ടില്ല കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ ഉടൻ ഭാസുരാങ്കനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇഡിക്ക് മുന്നിലുമുണ്ട് കരുവന്നൂരിന് പിന്നാലെയാണ് കണ്ടല സർവീസ് സഹകരണ
ക്രമക്കേടിലും ഇ ഡി ഇടപെടലുണ്ടായത്. ബാങ്കിലും ബാങ്ക് സെക്രട്ടറിമാരുടെ വീട്ടിലുമായി ആറിടങ്ങളിലാണ് പരിശോധന നടന്നത്. സി പി ഐ നേതാവ് ഭാസുരാങ്കൻ പ്രസിഡന്റായിരുന്ന ഭരണസമിതിക്കെതിരെ 101 കോടിയോളം രൂപയുടെ സാമ്പത്തിക തിരിമറി ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. കണ്ടല സർവീസ് സഹകരണ ബാങ്കിനെതിരെ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധവും അടിസ്ഥാന രഹിതവുമാണ്. ഇതൊക്കെയാണ് ഭാസുരാങ്കൻ പറയുന്നത്. എം ഡി എസ് ചിട്ടി നടത്തിപ്പിലൂടെ ബാങ്കിന് ലഭിക്കുന്ന കമ്മീഷനാണ് ജീവനക്കാരുടെ ശമ്പളത്തിനും മറ്റു ചെലവുകൾക്കുമായി വിനിയോഗിക്കുന്നത്. എല്ലാ വർഷവും ബാങ്കിന്റെ പൊതുയോഗത്തിൽ പ്രവർത്തനങ്ങളും കണക്കുകളും കൃത്യമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. 2022 മാർച്ച് 31 കണക്ക് പ്രകാരം ബാങ്കിന്റെ പ്രവർത്തന മൂലധനം 270.84 കോടി രൂപയാണ്. ബാങ്കിന് താൽക്കാലിക പ്രതിസന്ധി സൃഷ്ടിച്ചത് കേരള ബാങ്കാണ്. വർഷങ്ങളായി കണ്ടല ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന തന്നെ മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറായി സർക്കാർ നോമിനേറ്റ് ചെയ്ത ശേഷമാണ് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അനുമതിയില്ലാതെ നിയമനം നടത്തിയെന്നതും അടിസ്ഥാനരഹിതമാണ്. 12 വർഷം മുമ്പ് ബാങ്ക് ആരംഭിച്ച സഹകരണ ആശുപത്രി ഇപ്പോൾ നാട്ടുകാരുടെ ആശ്രയ കേന്ദ്രമാണ്. 40 കിടക്കകളുള്ള ആശുപത്രിയിൽ 150 പേരെ കിടത്തേണ്ട പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോഴാണ് താൽക്കാലിക നിർമ്മാണം നടത്തേണ്ടി വന്നത്. ഇതിനെയാണ് അനുമതിയില്ലാതെ നിർമ്മാണം നടത്തിയെന്ന പേരിൽ അന്വേഷണ റിപ്പോർട്ടിലുള്ളതെന്നും ഭാസുരാങ്കൻ വിശദീകരിക്കുന്നു. ഇല്ലാക്കഥകൾ കെട്ടിച്ചമച്ച് ബാങ്കിനെയും കണ്ടല സഹകരണ ആശുപത്രിയെയും നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പറയുന്നുണ്ട്. ഈയിടെ ഭരണസമിതി രാജിവെച്ച് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായി. കണ്ടല ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സഹകരണ രജിസ്ട്രാർ 2 മുമ്പ് ഇ ഡിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. നന്ദി.